നമ്മുടെ ഈ വരുന്ന എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഷോ ഷോർട്ട് സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ തുടക്കം മുതൽ പഠിക്കുമ്പോൾ തന്നെ ആദ്യം വരെ വളരെ ബേസിക് ബേസിക്കായിട്ട് നിങ്ങളെടുത്ത് ചോദിക്കുന്നതാണ് എന്താണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് വിത്ത് കളക്ഷൻ അനാലിസിസ് ഇന്റർപ്രിറ്റേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് എന്താണ് ന്യൂമറിക്കൽ ഡേറ്റ ന്യൂമറിക്കൽ ഡേറ്റയുടെ കളക്ഷൻ അനാലിസിസ് ഇന്റർപ്രിറ്റേഷൻ ആൻഡ് പ്രെസന്റേഷൻ ഇത് പഠിച്ചു വെക്കുക ഈ നാല് കാര്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ നമുക്ക് പ്ലൂറൽ സെൻസിലും പറയാം അതുപോലെ തന്നെ എന്ത് പറയാം സിംഗുലർ സെൻസിലും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ പ്ലൂറൽ സെൻസിൽ വരുമ്പോൾ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് ആണ് ഓക്കെ സിംഗുലർ സെൻസിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്തെടുക്കുന്നത് അവിടെ മെയിൻലി ഈ പറയുന്നത് പോലെ കളക്ഷൻ പ്രസൻറ്റേഷൻ അനാലിസിസ് അതായത് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് സിംഗുലർ സെൻസിലാണ് പ്ലൂറൽ സെൻസിൽ നമുക്ക് ആ ഒരു ഡേറ്റയുടെ കാര്യമാണ് നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഡേറ്റ കളക്ട് ചെയ്യുന്നത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ പിന്നെ നമുക്ക് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താന്നുള്ളതാണ് അപ്പോൾ ഡെഫിനറ്റ്ലി സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ ചോദിക്കാം അപ്പോൾ അതൊരു ത്രീ ടു ഫൈവ് മാർക്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചോദിക്കാം അതിൽ പറയാവുന്ന കാര്യങ്ങൾ എന്താണ് ഒന്ന് പ്ലാൻസ് ആൻഡ് പോളിസീസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു ഇക്കണോമിക് പ്രോബ്ലംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇക്കണോമിക് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്താണ് അതുപോലെ തന്നെ ഇക്കണോമിക് ഫാക്ടിനെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഫോമിൽ അത് പ്രസന്റ് ചെയ്ത് തരുന്നു ആൻഡ് അതുപോലെ തന്നെ മാസ് ഡേറ്റ നമ്മുടെ കയ്യിലുള്ള മാസ് ഡേറ്റെ വെരി ഫ്യൂ ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ മെഷേഴ്സിലേക്ക് നമ്മൾ മാറ്റുകയാണ് അപ്പം മൊത്തത്തിൽ തപ്പണ്ട ഇത് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്താം പിന്നെ എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഇക്കണോമിക് ഫാക്ടേഴ്സ് ഡിഫറൻറ്റ് ഇക്കണോമിക് ഫാക്ടേഴ്സിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പിനെ അത് എന്ത് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഫൈൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ ദി ഇക്കോണമി ഫ്യൂച്ചറിൽ ഇനി എന്തൊക്കെ ഈ ഇക്കോണമിയിൽ സംഭവിക്കാം എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് എന്താണ് ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ത്രീ ടു ഫൈവ് മാർക്സിന് ചോദിക്കാവുന്ന ക്വസ്റ്റിനാണ് സോ അത് മനസ്സിലാക്കി എല്ലാവരും നല്ലപോലെ ഇരുന്ന് പഠിക്കാം സോ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് ബൈ